നമസ്കാരം. വാർത്തയിൽ ഇന്ന് തുടങ്ങുന്നു. നോക്കാം പ്രധാന തലക്കെട്ടുകളിലേക്ക്. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ വധശിക്ഷ. തൂക്കുകയർ പ്രതികളായ 15 PFI STPI പ്രവർത്തകർക്ക് ദയ അർഹിക്കുന്നില്ലെന്ന് കോടതി. മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ നൽകുന്നത് സംസ്ഥാന നീതിന്യായ ചരിത്രത്തിൽ ആദ്യം. വിധിയിൽ സംതൃപ്തിയെന്ന് രഞ്ജിത്തിന്റെ ഭാര്യ. സത്യത്തിൽ ഞാനിത് പ്രതീക്ഷിച്ചതന്നെ, ഞങ്ങൾ എല്ലാവരും ഇതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആഗ്രഹത്തേക്കാൾ എപ്പോഴും പ്രതീക്ഷിച്ചു. കാരണം അത്യപൂർവങ്ങൾ അപൂർവമായ കേസ് തന്നെയായിരുന്നു ഇത്. സാധാരണ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കൊലപാതകം എന്ന നിലയിൽ ഇതിനെ കാണാൻ കഴിയില്ല. വധശിക്ഷ പ്രതീക്ഷിച്ചതെന്ന് അമ്മ. ജീവിതകാലം മുഴുവനുള്ള കഷ്ടം, എന്നാലും അവർക്ക് ശിക്ഷ കിട്ടിയല്ലോ എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. തന്റെ അച്ഛനെ എന്തിനാണ് കൊന്നതെന്ന് മകൾ. പ്രതികാരം ഉള്ളവർ ചെയ്യണം. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അച്ഛൻ എന്തിനാ ഒരു കൊല്ലുന്നത്? എന്റെ അച്ഛൻ ആരും ഉപദ്രവിക്കാത്ത ഒരാളാ. ഉറുമ്പിനെ പോലും അച്ഛൻ അറിഞ്ഞോട് ഉപദ്രവിച്ചിട്ടില്ല. വിധിയെ സ്വാഗതം ചെയ്ത് BJP പ്രോസിക്യൂഷന് അഭിനന്ദന പ്രവാഹം. സാമ്പത്തിക പ്രതിസന്ധിയിലെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത് തള്ളി നിയമസഭ. പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. കിട്ടാനുള്ള പണം കിട്ടാൻ സംയുക്തമായി നിൽക്കണമെന്ന് ധനമന്ത്രി. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ധന പ്രതിസന്ധിയെന്ന് BD സതീശൻ. ഗവർണറുടെ സുരക്ഷാ ക്രമീകരണത്തിൽ ധാരണയായി. CRPF സുരക്ഷ ഒരുക്കും. റൂട്ട് മാപ്പ് പോലീസ് നിശ്ചയിക്കും. മോദിക്ക് ഗവർണർ വിടുപണി ചെയ്യുകയാണെന്ന് MM മണി. കോൺഗ്രസിനെതിരെയും മോശം പരാമർശം. നിങ്ങളായിരുന്നല്ലോ പണ്ട് നിയോഗിച്ച് ESIS മാമാപ്പണി ഗവർണർമാരെ കൊണ്ട് പണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള ഗവർണർമാരെ ഉപയോഗിച്ച് എല്ലാ വൃത്തികേടും ജനാധിപത്യ വിരുദ്ധ പണി കാണിച്ചവരാണ് കോൺഗ്രസ് ഗവൺമെന്റുകൾ, കോൺഗ്രസ് ഭരണാധികാരി. നിലമേലിൽ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച SFI പ്രവർത്തകർക്ക് ജാമ്യം. ഝാർഖണ്ഡിൽ രാഷ്ട്രീയ നാടകം. കൽപന സോറനെ മുഖ്യമന്ത്രിയാക്കാൻ നീക്കം. JMM അടിയന്തര നിയമസഭാ കക്ഷി യോഗം ഉടൻ. നീക്കം ഹേമന്ത് സോറനെതിരായ ED നടപടിയുടെ പശ്ചാത്തലത്തിൽ. തേജസ്വി യാദവിനെ ED ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. ജോസ് കെ മാണിക്കെതിരെ മോൻസ് ജോസഫ് കാലു പിടിച്ച് ആവശ്യപ്പെട്ടിട്ടും UDFനെ വഞ്ചിച്ചു. PJ ജോസഫ് ലോക്സഭയിലേക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹം. BJPയിൽ ചേരാൻ ഒരുങ്ങി PC ജോർജ്. പൂപ്പാറ കൂട്ട ബലാത്സംഗ കേസിൽ 3 പ്രതികൾക്കും 90 വർഷം തടവ്. ബലാത്സംഗത്തിനിരയായത് ബംഗാൾ സ്വദേശിനി. വിധി പ്രഖ്യാപിച്ചത് ദേവികുളം അതിവേഗ പോക്സോ കോടതി. പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് തിരിച്ചടി. ഔദ്യോഗിക രേഖ പരസ്യപ്പെടുത്തിയെന്ന കേസിൽ 10 വർഷം തടവ്. അപ്പീൽ നൽകുമെന്ന് ഇമ്രാൻഖാൻ. വിധി പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ. വാർത്തകളിലേക്ക് വിശദമായി. ഝാർഖണ്ഡിൽ നാടകീയ നീക്കങ്ങൾ. മുഖ്യമന്ത്രി ഹേമന്ത് സോറന് പകരം ഭാര്യ കൽപന സോറനെ മുഖ്യമന്ത്രിയാക്കാൻ നീക്കം. അടിയന്തര നിയമസഭാ കക്ഷി യോഗം ചേർന്ന് JMM. ഹേമന്ത് സോറിനെതിരായ ED നടപടിയുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് MG മിഥുൻ ചേരുന്നു. മിഥുൻ, ഏത് രീതിയിലാണ് നീക്കങ്ങൾ നടക്കുന്നത്? അടിയന്തര നിയമസഭാ കക്ഷി യോഗത്തിൽ ആരെല്ലാം പങ്കെടുത്തു? എന്തെല്ലാം തീരുമാനങ്ങളൊക്കെ കടന്നു എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നു ഇപ്പോൾ. അപർണ വൈകിട്ട് 3 മണിയോടു കൂടി അടിയന്തര നിയമസഭാ കക്ഷി യോഗം ചേരുകയും ചെയ്തു. ഹേമന്ത് സോറിന്റെ വസതിയിൽ വെച്ചായിരുന്നു യോഗം ചേർന്നത്. ഇനിശേഷം ഇനി അല്പസമയത്തിനകം 7 മണിയോടു കൂടി വീണ്ടും MLA മാരുടെ യോഗം ഹേമന്ത് സോറൻ വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി ED വലയിലാണ് ഹേമന്ത് സോറൻ ഉള്ളത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി വലിയ പരിശോധന ED ഭാഗത്തുനിന്ന് നടക്കുകയും ചെയ്തു. അവിടെ നിന്ന് 36 ലക്ഷം രൂപയും 2 BMW കാർ ഉൾപ്പെടെ സിസി ചെയ്തതായിട്ടുള്ള വിവരം ED വൃത്തങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. നാളെ അദ്ദേഹം ED മുന്നിൽ ഹാജരാകുകയാണ്. ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഈ മാസം 20 അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഏകദേശം 8 മണിക്കൂറോളം ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയക്കുകയായിരുന്നു. അതിനുശേഷം വീണ്ടും ഹാജരാകണമെന്നുള്ള ചൂണ്ടിക്കാണിച്ച് ED നോട്ടീസ് നൽകുകയായിരുന്നു. 27 ഹാജരാകണമെന്നായിരുന്നു ചൂണ്ടിക്കാണിച്ച് നോട്ടീസ് നൽകിയതെങ്കിൽ ചില തിരക്കുകൾ, ഈ ക്യാബിനറ്റുമായി ബന്ധപ്പെട്ട് ചില തിരക്കുകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിന്നീടൊരു ദിവസം വരാമെന്ന് ED അറിയിക്കുകയായിരുന്നു. അതാണ് നാളെ ഹേമന്ത് സോറൻ ED മുന്നിൽ ഹാജരാകുമ്പോൾ ഒരുപക്ഷെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക്
നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഹേമന്ത് സോറൻ മാറി പകരം ഹേമന്ത് സോറിന്റെ ഭാര്യ കൽപ്പന സോറിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ ജയമം കടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ കൽപ്പന സോറിനെതിരെയും ചില ആരോപണങ്ങൾ ഇപ്പോൾ BJP നേതൃത്വം ഉന്നയിക്കുന്നുണ്ട്. ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് ഏകദേശം 11 ഏക്കറോളം ഭൂമി കൈവശപ്പെടുത്തി, അനധികൃതമായി കൈവശപ്പെടുത്തി എന്ന ആരോപണം ഇപ്പോൾ BJP പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കോടതി നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിന് മുമ്പ് JMM ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു, അദ്ദേഹത്തിനെതിരെ അപകീർത്തി കേസ് ഫയൽ ചെയ്യാനാണ് നീക്കമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ നിയമ പോരാട്ടത്തിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമം കൂടി ഇപ്പോൾ JMM ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഇതിനുള്ള തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകുമെന്നും അറിയിക്കുകയും ചെയ്യുകയാണ് JMM. എന്തായാലും 7 മണിക്കാണ് അടിയന്തര MLA മാരുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതിൽ കൃത്യമായ നിലപാട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഈ ആയി കൽപ്പന സോറിനെ ആക്കാനുള്ള ഒരു നീക്കം അടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനി ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നിയമസഭാ അംഗമല്ല കൽപ്പന സോറൻ. അങ്ങനെയെങ്കിൽ നമുക്കറിയാം നിയമപ്രകാരം 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് വിജയിച്ച, അതായത് തെരഞ്ഞെടുപ്പ് വിജയിച്ച് കാണിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആ ഒരു സാവകാശം മുൻനിർത്തി അല്ലെങ്കിൽ ആ ഒരു കാലാവധി മുൻനിർത്തി ഇതിനെ മറികടക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ JMM നടത്തുന്നത്. MG മിഥുൻ വിവരങ്ങൾ നൽകിയത്. RJD നേതാവും ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവിനെ ED ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. പാറ്റ്നയിലെ ED ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. തൊഴിലിന് ഭൂമി തട്ടിപ്പ് കേസിലാണ് തേജസ്വിയെ ED വിളിച്ചു വരുത്തിയത്. കേസിൽ ഇന്നലെ RJD തലവൻ ലാലു പ്രസാദ് യാദവിനെ 10 മണിക്കൂറോളമാണ് അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തത്. മനസാക്ഷിയെ മരവിപ്പിച്ച രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ. പ്രതികൾ ദയ അർഹിക്കുന്നില്ല എന്ന് വിധി പ്രസ്താവിക്കവേ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവി പറഞ്ഞു. PFI STPI പ്രവർത്തകരാണ് പ്രതികൾ. 15 പ്രതികളിൽ 14 പേരും വിധി കേൾക്കാൻ കോടതിയിലെത്തിയിരുന്നു. അസുഖബാധിതനായ ആശുപത്രിയിലായതിനാൽ 10-ാം പ്രതി എത്തിയില്ല. ശിക്ഷ വിധിക്കുന്ന സാഹചര്യത്തിൽ കോടതി പരിസരത്ത് ശക്തമായ സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയത്. കേരളത്തിൽ ഒരു കേസിൽ ഇത്രയധികം പ്രതികൾക്ക് ഒന്നിച്ച് വധശിക്ഷ വിധിക്കുന്നത് ഇതാദ്യമായാണ്. പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം കോടതി ശരിവെച്ചെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കൽ പറഞ്ഞു. സംസ്ഥാന പോലീസിന് അഭിമാനിക്കാവുന്ന വിധിയാണെന്നായിരുന്നു ആലപ്പുഴ SP ചൈത്ര തെരേസ ജോണിന്റെ പ്രതികരണം. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ടിലേക്ക്. പ്രോസിക്യൂഷന്റെ മുഴുവൻ ആരോപണങ്ങളും ശരിവെച്ചുകൊണ്ടാണ് മാവേലിക്കര സെഷൻസ് കോടതി ജഡ്ജ് VG ശ്രീദേവി 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചത്. കേരളത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായി നടക്കുന്ന ഒരു കൊലപാതകം എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അത് പരിപൂർണമായി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കുറ്റപത്രത്തിൽ പോലീസ് പറഞ്ഞ 10 കുറ്റങ്ങളും പൂർണ്ണമായും ശരിവെച്ചുകൊണ്ടാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 10-ാം പ്രതി ആരോഗ്യ കാരണങ്ങളാൽ കോടതിയിൽ ഹാജരായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വിധി സ്വാഭാവികമായും ഇതുതന്നെയാണ്. കാരണം ഇതേ കുറ്റം ചുമത്തിയയാളാണ്, ഇതേ വിധി തന്നെ വരും എന്നതാണ് പ്രോസിക്യൂട്ടർ അടക്കം ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും പ്രോസിക്യൂഷന്റെ വലിയ വിജയം എന്നാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കൽ ഈ വിധി വന്ന ശേഷം പുറത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തീർച്ചയായും പ്രോസിക്യൂഷന് അഭിമാനകരമായ ഒരു വിധിയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഈ കണ്ട കാലം മൊത്തം പ്രോസിക്യൂഷൻ നടത്തിയിട്ടുള്ള കേസിൽ ഈ പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുള്ള തെളിവുകളെല്ലാം കോടതി സ്വീകരിച്ചു. അതുകൂടാതെ അപൂർവങ്ങളിൽ അപൂർവമായ കേസിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് ഈ കൊലക്കേസ് എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദവും കോടതി പൂർണ്ണമായും സ്വീകരിച്ചിട്ടുണ്ടെന്ന അടിസ്ഥാനത്തിലാണ് മുഴുവൻ പ്രതികളെയും മരണം വരെ തൂക്കിലേറ്റാൻ കോടതി വിധിച്ചിട്ടുള്ളത്. പോലീസ് അന്വേഷണവും വലിയ രീതിയിൽ പ്രകീർത്തിക്കപ്പെട്ടു. പ്രത്യേകിച്ച് കൃത്യമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കപ്പെട്ടത് ഈ കേസിൽ വളരെ നിർണായകമായി എന്നതാണ് പ്രോസിക്യൂഷനും കോടതിയും ഒക്കെ വിലയിരുത്തിയത്. ഡിജിറ്റൽ തെളിവുകളുണ്ട്, സാക്ഷിമൊഴികളുണ്ട്, മറ്റ് ശാസ്ത്രീയമായ തെളിവുകൾ, പ്രതികളുടെ രേഖകൾ, അതായത് ഫിംഗർ പ്രിന്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി സമർപ്പിക്കാൻ കഴിഞ്ഞത് കോടതിയിൽ കേസ് വിജയിക്കാൻ കാരണമായി എന്നതാണ് പ്രോസിക്യൂഷന്റെ ഒരു വിലയിരുത്തൽ. അങ്ങനെ ഫലത്തിൽ ഈ പോലീസിനും ഫലത്തിൽ വലിയൊരു അംഗീകാരമായി കേസ് മാറി എന്നതാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഈ കോടതിയിലെത്തി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും രാജ്യത്ത് തന്നെ അപൂർവമായൊരു വിധി എന്ന നിലയിൽ കൂടിയാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിലെ വിധി പരാമർശിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ
കേട്ടത്. ഒരു അഭിഭാഷകനായിരുന്ന ആൾ ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷം, അതായത് പ്രതിഭാഗത്തിന് ആദ്യഘട്ടത്തിൽ അഭിഭാഷകരെ പോലും കിട്ടാത്ത സാഹചര്യമുണ്ടായിരുന്നു. മറ്റ് അഭിഭാഷകർ വിസമ്മതിച്ച്, ഈ കേസ് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വിസമ്മതിച്ച് മാറി നിൽക്കുന്നു. ഈ ജില്ലയ്ക്ക് പുറത്തേക്ക് കേസ് മാറ്റണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. സുപ്രീംകോടതി വരെ പ്രതികൾ പോയെങ്കിലും ഒടുവിൽ ഹൈക്കോടതി ഇത് മാവേലിക്കര സെഷൻസ് കോടതിയിലേക്ക് മാറ്റാമെന്ന നിലപാട് എടുക്കുകയായിരുന്നു. എന്തായാലും ഷാൻ വധക്കേസിന്റെ തിരിച്ചടി എന്ന നിലയിലാണ് ആദ്യഘട്ടത്തിൽ ഈ വാർത്തകൾ ഒക്കെയും വന്നിരുന്നത്. പക്ഷേ പോലീസ് ഇത് കുറ്റപത്രത്തിൽ അവതരിപ്പിച്ചത് നേരത്തെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി നടത്തിയ ഒരു കൊലപാതകം എന്ന നിലയിലാണ്. അതുകൂടി കോടതി അംഗീകരിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി. പ്രതിഭാഗത്തിന്റെ, അതായത് നേരത്തെ ടി പി വധക്കേസിലും ജയകൃഷ്ണൻ മാഷൻ വധക്കേസിലും ഒക്കെ കുട്ടികളുടെ മുന്നിലിട്ട് ജയകൃഷ്ണൻ മാഷ്ടറെ കൊലപ്പെടുത്തിയ കാര്യമടക്കം ചൂണ്ടിക്കാട്ടിയത് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്നതായിരുന്നു പ്രതിഭാഗത്തിന്റെ ഒരു വാദം. പക്ഷെ ആ വാദം കോടതി അംഗീകരിച്ചില്ല. അമ്മയുടെയും മകളുടെയും ഭാര്യയുടെയും മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ രഞ്ജിത് ശ്രീനിവാസന്റെ കേസിൽ അതുകൊണ്ട് തന്നെ ഒരു ചരിത്ര വിധിയിലേക്ക് മാവേലിക്കര സെഷൻസ് കോടതി കടക്കുകയായിരുന്നു. വിധിയിൽ സംതൃപ്തി എന്ന് രഞ്ജിത് ശ്രീനിവാസന്റെ കുടുംബം. നഷ്ടം വലുതാണെന്ന് രഞ്ജിത് ശ്രീനിവാസന്റെ ഭാര്യ ലിഷ പറഞ്ഞു. കോടതി വിധിയിൽ സന്തോഷമെന്നും കുടുംബം പ്രതികരിച്ചു. ഒരു വൈകാരികമായ നിമിഷമാണെന്നറിയാം, പക്ഷെ രാജ്യത്ത് തന്നെ അപൂർവമായ ഒരു വിധിയാണ് ഇങ്ങനെ ഉണ്ടായിരിക്കും. ഇത്രയധികം പ്രതികൾക്ക് വധശിക്ഷ, എങ്ങനെയാണ് അതിനെ കാണുന്നത്? നീതിപൂർവമായ ഒരു സമീപനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. തെളിവുകൾ അതേപോലെ തന്നെ കോടതി സ്വീകരിച്ചു. ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ കൃത്യമായ രീതിയിൽ യഥാർത്ഥ കൾപ്രിൻസ് തന്നെ കോടതിയുടെ മുന്നിൽ എത്തിച്ചു. അത് നല്ല രീതിയിൽ തന്നെ പ്രോസിക്യൂട്ടർ പ്രസന്റ് ചെയ്തു. ഈ നഷ്ടത്തിനിടയിലും ഞങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമുണ്ട്. വിധി ഷോക്ക്, ഒരുപാട് ഷോക്ക് ലൈഫ് ലോങ് ഉണ്ടാവും, അത് മാറില്ല. കാരണം കണ്ണടച്ചാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡൈനിങ് റൂമിൽ കയറുമ്പോഴും ഞങ്ങൾക്ക് ആ സ്ഥലത്ത് ചവിട്ടാൻ പോലും പറ്റുന്നില്ല. അയ്യോ, എൻ്റെ ഏട്ടൻ വീണ് കിടന്ന സ്ഥലമാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ആ സ്ഥലം ചവിട്ടാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഞങ്ങൾക്ക് എല്ലാ ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡ് മുറിയിൽ കയറുമ്പോഴത്തേനും ഓർമ്മകൾ ഇങ്ങനെ. അതുകൊണ്ട് ലൈഫ് ലോങ് ഈ ട്രോമ ഞങ്ങളെ അങ്ങനെ തന്നെ പിന്തുടരും. പക്ഷെ അതിനിടയിലും ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു ശക്തിയോളം യഥാർത്ഥ പ്രതികളെ ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി നിയമത്തിന് മുന്നിൽ. ആ ഒരു കാര്യം കോടതി സത്യം കണ്ടെത്തുകയും ചെയ്തു. കോടതിയുടെ വിധി സംതൃപ്തിയുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതാണ് അപ്പുറം. വിധി ഒരിക്കലും പകരമാകില്ല, പക്ഷെ ഒരു ആശ്വാസം ആകില്ല. ഞങ്ങളുടെ നഷ്ടം നഷ്ടം തന്നെയാണ്, ജീവിതകാലം മുഴുവനുള്ള നഷ്ടം. എന്നാലും അവർക്ക് ശിക്ഷ കിട്ടിയില്ല എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. മോളും കാണും, മോളും കണ്ടിട്ടേ പോകുള്ളൂ. അമ്മയ്ക്ക് അതിനുള്ള ആയുസ് ഉണ്ടാവില്ല, പക്ഷെ മോളത് കണ്ടേ പോകുള്ളൂ. കാണണം, ദൈവം കാണിക്കണം അത്. അച്ഛൻ പോയതില് അച്ഛന്റെ വിടവ് ഇതാക്കാൻ പറ്റത്തില്ലെങ്കിലും നീതി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അച്ഛൻ പോയ വിഷമം ഉണ്ട്, എങ്കിലും സങ്കടത്തിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു സന്തോഷമാണ്. വധശിക്ഷ തന്നെ കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. കാരണം അച്ഛനെ അവർ ഉപദ്രവിച്ചത് സാധാരണ ഒരു കൊലയായിട്ട് മാറ്റാൻ പറ്റുന്നതല്ലായിരുന്നു. അച്ഛൻ്റെ മുഖം പോലും ശരിക്ക് കാണാൻ പറ്റാത്ത ഒരു രീതിയായിരുന്നു. അച്ഛൻ്റെ മുഖം കണ്ട് സത്യത്തിൽ ഞാൻ പേടിച്ചു പോയായിരുന്നു. എപ്പോഴും എൻ്റെ ചിരിച്ചോണ്ട് തന്നെ മോളേന്ന് വിളിക്കുന്ന അച്ഛൻ്റെ മുഖമല്ലായിരുന്നു അത് കണ്ടിരുന്നത്. വധശിക്ഷ തന്നെ കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. മോള് ഈ അച്ഛനെ കൊന്നവരോട് എന്തെങ്കിലും പറയണം തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും അങ്ങനെ ഉണ്ടായോ? എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു. എന്തേലും പ്രതികാരം ഉണ്ട്, പ്രതികാരം ഉള്ളവർ ചെയ്യണം. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛൻ എന്തിനാ ഒരു കൊല്ലുന്നത്? എൻ്റെ അച്ഛൻ ആരും ഉപദ്രവിക്കാത്ത ഒരാളാണ്. ഉറുമ്പിനെ പോലും അച്ഛൻ അറിഞ്ഞോട് ഉപദ്രവിച്ചിട്ടില്ല. അച്ഛൻ അത്രയും ക്രൂരമായിട്ട് കൊല്ലാനും വേണ്ടി എന്ത് പകയാ അച്ഛൻ ചെയ്ത്? ഒരു കാരണവും ഇല്ല. വൈകാരികമാണ് പ്രതികരണം. ഇവിടെ ഉള്ള പ്രോസിക്യൂഷൻ ടീമിൽ നിന്ന് നമുക്ക് എത്ര പറഞ്ഞാലും ഞാൻ എൻ്റെ മുഴുവൻ ജീവിതം കടപ്പെട്ടിരിക്കും അവരോടൊക്കെ. കാര്യം ഞങ്ങളെക്കാൾ കൂടുതൽ അത് മനസ്സിലാക്കി അതിൻ്റെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിലോട്ടും പോയി ഇതിനെ ഇവിടം വരെ എത്തിക്കാൻ ശ്രമിച്ച പ്രതാപ് സാറ്, ഹരീഷ്, ശ്രീദേവി മാഡം, ശില്പ, ഇവരൊക്കെ എക്സലൻറ്റ് ജോബാണ്. അതുപോലെ തന്നെ പോലീസിനെയും ഞങ്ങൾ എടുത്തെടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർ നിഷ്പക്ഷമായിട്ട് ഇതിൻ്റെ പുറകിൽ പോയി എന്നുള്ളതാണ്. ആ ഒരു പാർഷ്യാലിറ്റിയും ഇല്ലാതെ അവർ പോയി ഇതിൻ്റെ പുറകിൽ പോയതുകൊണ്ടാണ് അവർ ഇത്രയും തെളിവുകളും ഇതെല്ലാം അവർക്ക് കിട്ടിയത്. അപ്പോൾ അതൊരു വളരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇതുണ്ട്. സോ അങ്ങനെയാണ് നമ്മളിപ്പം. പിന്നെ ഈ വിടവെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴും പിന്നെ ഓരോ മിനിറ്റിലും നമുക്ക് ഇപ്പോഴും എൻ്റെ ഫീലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ സ്ഥിരം വീട്ടിലുണ്ടാകാറില്ല. അപ്പോൾ ഇപ്പോഴും ഏതോ മീറ്റിങ്ങിന് പോയി വൈകുന്നേരം തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത്.
സാമ്പത്തിക പ്രതിസന്ധിയിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച വോട്ടിനിട്ട് തള്ളി. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ധനസ്ഥിതി മോശമാക്കിയതെന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു. കേരളം ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെ കടന്നുപോകുകയാണ്. ഭരണകക്ഷി അംഗങ്ങൾ പറഞ്ഞ കണക്കുകൾ പരസ്പര വിരുദ്ധമാണെന്നും ഒരു ഓട പോലും പണിയാൻ കയ്യിൽ പണമില്ലാത്ത സർക്കാരാണിതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കേരളം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാം. ഒരു കുഴപ്പമില്ലാന്ന് ഒരു സ്ഥലത്ത് പറയുകയും മറു സ്ഥലത്ത് ഇന്ന് തന്നെ ഇവിടെ സംസാരിച്ച ഭരണകക്ഷി അംഗങ്ങൾ എത്ര പരസ്പര വിരുദ്ധമായിട്ടാണ് കണക്കുകൾ പറഞ്ഞത്, എത്ര പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിച്ചത്. ചിലർ പറഞ്ഞു കേരളത്തിൽ ഒരു കുഴപ്പമില്ലാന്ന്, എല്ലാം ഓക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നോ. നിങ്ങൾ ആദ്യം പോയി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിട്ട് പെറ്റീഷൻ ഉണ്ടെന്ന് വായിച്ചു നോക്ക്, എന്താണ് കേരളത്തിന്റെ സ്ഥിതി എന്ന്. രാവിലെ ധനകാര്യമന്ത്രിയും പറഞ്ഞു ട്രഷറിക്കൊന്നും ഒരു കുഴപ്പമില്ലെന്ന്. ട്രഷറി താഴിട്ട് കൂട്ടി താക്കോൽ പോക്കറ്റിലിട്ടുകൊണ്ടാണ് ധനകാര്യമന്ത്രി നടക്കുന്നത്. നിങ്ങൾ ആരാണ് പരിശോധിക്കുന്നത്? എന്ത് പരിശോധന നടത്തുന്നത്? ഞാൻ പറയുന്നു, ഇവിടെ അക്ഷരാർത്ഥത്തിൽ ജി എസ് ടി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല. നികുതി വെട്ടിപ്പ് തടയാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ കൊണ്ട് പണപ്പിരിവ് നടത്തിയിട്ട് അവന് അയാൾക്ക് സമ്മാനം കൊടുക്കുന്നത് നിങ്ങൾക്കല്ലാതെ വേറാക്കാൻ പറ്റും. സാർ, ഞാൻ അവസാനിപ്പിക്കുക. ഈ സർക്കാർ കേരളത്തിലെ ഗുരുതരമായ ധനപ്രതിസന്ധിയിലേക്ക്, കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും കേരളത്തിലെ വികസന പദ്ധതികളും എല്ലാം തളർന്നു പോകുന്ന തരത്തിൽ കേരളത്തെ ഇവർ പിന്നോട്ട് കൊണ്ടുപോയാൽ സാർ, ഈ അപകടകരമായ സ്ഥിതി വിശേഷമാണ് ഞങ്ങൾ ഈ നിയമസഭയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതേസമയം ഭരണഘടനാ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾ കേന്ദ്ര സർക്കാർ വെല്ലുവിളിക്കുകയാണെന്ന് പറഞ്ഞായിരുന്നു ധനമന്ത്രിയുടെ പ്രതിരോധം. കേന്ദ്രത്തിന് കേരളത്തോട് ചിട്ടമതായമാണെന്നും ധനമന്ത്രി പറഞ്ഞു. ഇത് ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്ത്, ഭരണരംഗത്ത് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഏകദേശം ജനാധിപത്യത്തിൻ്റെ, ജനാധിപത്യ സംവിധാനങ്ങളുടെയും ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെ അവസാനത്തിലേക്ക് വരെ കൊണ്ടുവരുന്ന തരത്തിലേക്കുള്ള തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമായി പോകുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുകളോടും സംസ്ഥാനങ്ങളിലെ ജനങ്ങളോടും ഇന്ത്യയിലെ സാധാരണ ജനങ്ങളോടും കാണിക്കുന്ന അങ്ങേയറ്റം നിഷേധാത്മകമായ ജനാധിപത്യ വിരുദ്ധമായ ഒരു കാര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി വെച്ചുകൊണ്ടാണ്. മറ്റ് വാർത്തകളിലേക്ക് കടക്കാം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷ സംബന്ധിച്ച് കേരള പോലീസും സിആർപിഎഫും തമ്മിൽ ധാരണയായി. ഗവർണർക്ക് സിആർപിഎഫ് സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് നേരത്തെ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരുന്നു. ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് സുരക്ഷ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ അന്തിമ ധാരണയായത്. കൊല്ലം നിലമേലിൽ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച SFI പ്രവർത്തകർക്ക് ജാമ്യം. 12 പ്രവർത്തകരെയാണ് IPC 124 ചുമത്തി അറസ്റ്റ് ചെയ്തത്. കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2 ജാമ്യം അനുവദിച്ചത്. നിയമസഭയിൽ ഗവർണർക്കെതിരെ വിമർശനം. ഗവർണർ കേരള ജനതയെ അപമാനിച്ചെന്ന് MM മണി. ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി മര്യാദക്കേടാണെന്നും നിലപാട് ഭരണഘടനയോടുള്ള അവഗണനയാണെന്നും വിമർശനം. മോദിക്ക് ഗവർണർ വിടുപണി ചെയ്യുകയാണ്. ഗവർണറുടെ കഴിഞ്ഞകാലം പരിശോധിച്ചാൽ അയാളുടെ ചെയ്തി എന്താണെന്ന് മനസ്സിലാകും. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടയാളല്ല ഗവർണർ. പ്രതിപക്ഷം ചെയ്യുന്നത് രാജ്യദ്രോഹമാണ്. ഞങ്ങൾ ആരും BJP ആസനം താങ്ങാൻ പോകാറില്ലെന്നും MM മണി പരിഹസിച്ചു. കേരള ജനതയോട് ഏറ്റവും വലിയ അപമാനമാണ് അദ്ദേഹം ചെയ്തതെന്നാണ് എൻ്റെ വിലയിരുത്തൽ. അദ്ദേഹം ഒരു മിനിറ്റ് തികച്ച് പ്രസംഗിക്കാതെ വഴിപാട് കഴിക്കുന്ന പോലെ കഴിച്ചു. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ അദ്ദേഹം ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞാൽ RSS ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് അദ്ദേഹത്തിന് ഗവർണർ പദവി കിട്ടണമെങ്കിൽ അത് വീണ്ടും തുടർന്നു പോകാനുള്ള പണിയെത്തി ആ പുള്ളി ചെയ്യുന്നത്. അപ്പോൾ ഗവർണർ എന്ത് തരത്തിലുള്ള ആളാണെന്ന് അദ്ദേഹത്തെ ഗവർണറാക്കി വെച്ചതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കാരണം നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. നരേന്ദ്രമോദി ഭരിക്കുന്നിടത്ത് ആരിഫ് മുഹമ്മദ് ഖാനെ ഇങ്ങനെ വെച്ചു, അദ്ദേഹത്തിന് വേണ്ടി ഗവർണർ ഇവിടെ വിടുപണി ചെയ്യുകയാണെന്നാണ് എന്റെ വിലയിരുത്തേണ്ടതാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് കേരള ജനതയോട് വഞ്ചനയാണ് കാണിച്ചത്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി, അദ്ദേഹത്തിൻ്റെതായ ധർമ്മം നിറവേറ്റേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്.
അത് ചെയ്തില്ല എന്ന വിമർശനമാണ് അക്കാര്യത്തിൽ എനിക്ക് ഈ അവസരത്തിലുള്ളതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസിനെതിരെയും മോശം പരാമർശവുമായി എം എം മണി. കോൺഗ്രസ്സാണ് ഗവർണർമാരെ കൊണ്ട് മാമാപ്പണി ചെയ്യിപ്പിച്ചിട്ടുള്ളതെന്നും നിയമസഭയിൽ എം എം മണി പറഞ്ഞു. മ്ലേച്ഛമായ പദപ്രയോഗമെന്നും പരാമർശ രേഖകളിൽ നിന്ന് നീക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എതിർപ്പുയർന്നതോടെ പരാമർശം പിൻവലിക്കാൻ എം എം മണി തയ്യാറായി. മാമ എന്ന പ്രയോഗം അത്ര മോശമല്ലെന്നും എങ്കിലും താൻ ആ പരാമർശം പിൻവലിച്ചേക്കാമെന്നുമായിരുന്നു എം എം മണിയുടെ പ്രതികരണം. ഗവർണറെ നിയോഗിക്കുന്ന നമ്മളല്ലല്ലോ, ആ നിങ്ങളായിരുന്നല്ലോ പണ്ട് നിയോഗിച്ച് ഈ ഈ സൈസ് മാമാപ്പണി ഗവർണർമാരെ കൊണ്ട് പണ്ട് ചെയ്യിച്ചോണ്ടിരുന്നത് നിങ്ങളാണ്. അന്നേരവും ഞങ്ങൾ അതിനെ എതിർത്തിട്ടുള്ളവരാ. എന്താ കുഴപ്പം? സാറ് നിയമസഭയിൽ പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഇവിടെ പറഞ്ഞത്. സാർ ഇത് നിയമസഭ രേഖയിൽ പാടില്ല. മാമാപ്പണി എന്ന് പറഞ്ഞ് വളരെ മ്ലേച്ഛമായ രീതിയിൽ ഈ സഭയ്ക്ക് പോലും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകളാണ് ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞത്. അപ്പോ അലി മാമ എന്ന് പറയുന്ന അത്ര വലിയ അബദ്ധമാണെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അതങ്ങ് പിന്തിരിച്ചേക്കാം. ബാക്കി ഗവർണർമാരെ ഉപയോഗിച്ച് എന്തെല്ലാം ജനാധിപത്യ വിരുദ്ധ പണി ഇന്ത്യയിൽ കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ട് 78 വർഷം ഇവിടെ ചെയ്ത വിദ്വാൻമാരാണ് നിങ്ങളെന്ന കാര്യം മറക്കണ്ട. ഈ കേരളത്തിലെ ഗവർണറെ, കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിനെ, ഇ എം എസിന്റെ ഗവൺമെന്റിനെ പിരിച്ചുവിട്ട ചരിത്രമടക്കം എത്ര കോൺഗ്രസിലെ ഗവൺമെന്റുകളെ പിരിച്ചുവിടാൻ ഈ ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള ഗവർണർമാരെ ഉപയോഗിച്ച് എല്ലാ വൃത്തികേടും ജനാധിപത്യ വിരുദ്ധ പണി കാണിച്ചവരാണ് കോൺഗ്രസ് ഗവൺമെന്റുകൾ, കോൺഗ്രസ് ഭരണാധികാരികൾ. അവരിപ്പോ ഇവിടെ വലിയ ജനാധിപത്യത്തെ പറ്റി വലിയ ഗീർവാണം കത്തിക്കുമ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ ഒരു മാതിരി നാണം കേടാ തോന്നുന്നത്. അപമാനം. ഈ സഭയിൽ അംഗമായിരിക്കുന്ന എനിക്ക് അപമാനം തോന്നുന്നതാണ്. നവകേരള സദസ്സിനെയും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പരിഹസിച്ച് കുറുക്കോളി മൊയ്തീൻ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സുമായി ഇറങ്ങിയപ്പോൾ തെരുവുനായയുടെ ശല്യം കുറഞ്ഞെന്ന് കുറുക്കോളി മൊയ്തീൻ. നവകേരള സദസ്സിനിടെ തെരുവുനായ ശല്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ പത്രത്തിൽ കണ്ടില്ല. മൊയ്തീന്റെ പ്രസ്താവന സഭാരേഖയിൽ നിന്ന് പിൻവലിക്കണമെന്ന് പി പി ചിത്തരഞ്ജൻ. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും എൽ ഡി എഫ് നേതാക്കളെയും അപമാനിക്കുന്നതാണ് പരാമർശമെന്നും ചിത്തരഞ്ജൻ പറഞ്ഞു. പരാതി പരിശോധിക്കാമെന്ന് ചെയർ വ്യക്തമാക്കി. മന്ത്രിമാരെല്ലാവരും കൂടി തെരുവിലേക്ക് ഇറങ്ങിയത് ഇവിടെ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ്. അങ്ങനെ നിങ്ങളതിന് നവകേരള സദസ് എന്ന് പേരിട്ടു. ആകെ നിങ്ങൾ നാട്ടിൽ ചുറ്റി നടന്നു, ഒരു ചെറിയൊരു അനുകൂലം കിട്ടി. നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി മന്ത്രിമാരെല്ലാം കൂടി ഇറങ്ങിയപ്പോൾ 1.5 മാസക്കാലം തെരുവുനായന്റെ ശല്യമൊന്നും റിപ്പോർട്ട് ചെയ്തതായി കണ്ടില്ല. അങ്ങനെ ഒരു ആശ്വാസം കിട്ടി എന്നല്ലാതെ നിങ്ങളുടെ ഈ തെരുവു നാടകം കൊണ്ട് എന്താണ് കേരളത്തിന് നേട്ടമുണ്ടായത്? സഭയിൽ ചേരാത്ത നിലയിലുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. തെരുവ് പട്ടികൾ എന്നുള്ള നിലയിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. സാർ മന്ത്രിമാരെ കുറിച്ചും ഞങ്ങളെ കുറിച്ചും എൽ ഡി എഫിനെ കുറിച്ചും ആ വാക്കാണ് സാർ ഉപയോഗിച്ചിരിക്കുന്നത്. സഭാരേഖകൾ പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. കൂടുതൽ വാർത്തകൾക്ക് മുൻപ് ഇടവേളയാണ്. വിശദാംശങ്ങൾക്ക് കാണുക മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം. വധശിക്ഷ